നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് ബിഡിജെഎസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി എന്നാൽ ഇത്തവണയും മുപ്പത്തിയേഴ് സീറ്റുകളിൽ മത്സരിക്കും മത്സരത്തിനിറങ്ങുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുകയാണ് ലക്ഷ്യം അതുകൊണ്ട് തന്നെ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമാകാനാണ് തീരുമാനമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു കഴിഞ്ഞ തവണ കുടമടയാളത്തിൽ മത്സരിച്ച ബിഡിജെഎസ് ഇത്തവണ ഹെൽമറ്റ് ചിഹ്നത്തിലാകും തെരഞ്ഞെടുപ്പിനെ നേരിടുക കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു ബിഡിജെഎസിന്റെ രൂപീകരണം തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ കുട്ടനാട്ടിലടക്കം ബിഡിജെഎസ് വോട്ട് ശതമാനത്തിൽ കാര്യമായ വർധനവുണ്ടാക്കി ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമെന്ന് സൂചനയുണ്ടായിരുന്നു എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിർക്കൽ നിൽക്കെ ആ അഭ്യൂഹങ്ങൾ തള്ളുകയാണ് തുഷാർ കഴിഞ്ഞ തവണ മുപ്പത്തിയേഴ് സീറ്റുകളിലാണ് മത്സരിച്ചത് ഇത്തവണ അത്രയും സീറ്റുകളിൽ മത്സരിക്കുമെങ്കിലും ബി ജെ പിയുമായി സീറ്റുകൾ വെച്ചുമാറാൻ ബി ഡി ജി എസ് തീരുമാനിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമായ ഹരിപ്പാട് ഇത്തവണയും ബി ഡി ജി എസ് മത്സരിക്കും രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിന്റെ കുടമായിരുന്നു ചിഹ്നമെങ്കിൽ ഇത്തവണ ഹെൽമറ്റിലാകും മത്സരിക്കുക ചിഹ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു ആലപ്പുഴയിൽ നടന്ന പഠന ശിബിരത്തിൽ ചിഹ്നത്തിന്റെ പ്രകാശനം നടന്നു കേരളത്തിലെ എല്ലായിടത്തും ബി ഡി ജി എസ് പ്രവർത്തനം വിപുലീകരിച്ചിട്ടുണ്ട് വരുന്ന ഓരോ തെരഞ്ഞെടുപ്പിലും ബി ഡി ജെ എസിന്റെ ശക്തി വർധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും തുഷാർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു അതേസമയം തുഷാർ വെള്ളാപ്പള്ളി മത്സരരംഗത്ത് മാറി നിൽക്കുന്നത് പാർട്ടിക്ക് എത്ര ഗുണം ചെയ്യുമെന്നുള്ളതിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് പാർട്ടിയുടെ പ്രധാന നേതാവും ശക്തിയുമായ തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹം മത്സരിക്കുമ്പോൾ മറ്റ് സ്ഥാനാർത്ഥികൾ കൂടുതൽ ആത്മവിശ്വാസം ആത്മവിശ്വാസമുണ്ടാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്